हाई फ्रेंड्स एल्ला कूट्टुकार्क्कुम वीडियो स्वागत अप्पोल फ्रेंड्स इन्नत्ते वीडियो एन्नत्ते पोले तन्ने ഒരു സോളോ വാസ സ്ക്വാഡ് റാങ്ക്ഡ് മാച്ച് ഗെയിം പ്ലേ ആയിട്ടാണ്. അപ്പോൾ എല്ലാ മാച്ചിലെ പോലെ തന്നെ ഈ ഒരു മാച്ച് നേരെ നമ്മുടെ പീക്കിലോട്ടാണ് ഇറങ്ങുന്നത്. ഇറങ്ങിയ സമയത്ത് നമ്മുടെ സ്കാനറിൽ നോക്കിയപ്പോഴത്തേക്കും എനിമീനെ ഒന്നും കാണിക്കുന്നില്ലായിരുന്നു. പിന്നെ ഇറങ്ങി വന്നപ്പോഴത്തേക്കും തൊട്ട് ഫ്രണ്ടിലായിട്ട് ഒരുത്തിന് നമ്മുടെ തൊട്ട് സൈഡിലായിട്ട് ഇതേ ഒരു സ്ക്വാഡും പോകുന്നു. എൻ്റെ മോനെ നമ്മൾ സ്ഥിരം ഇറങ്ങുന്ന ആ ഒരു ബാൽക്കണി വീട്ടിലോട്ടാണ് ആ ഒരു സ്ക്വാഡ് പോകുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ നേരെ മാറിയിട്ട് ഈ ഒരു തറവാട് വീടിൻ്റെ ഇവിടെ ഇറങ്ങി ലൂട്ട് ചെയ്തിട്ട് അവന്മാരെ എങ്ങനെയെങ്കിലും അടിക്കാൻ പറ്റുമോ നോക്കാനൊക്കെ കരുതിയിട്ട് നേരെ ഞാൻ എന്തായാലും ഈ ഒരു തറവാട് വീടിൻ്റെ ഇവിടെയാണ് ഇറങ്ങിയത്. ശേഷം ഇറങ്ങിയപ്പോൾ തന്നെ നമുക്കൊരു പ്ലാസ്മ ഗണ്ണാണ് കിട്ടിയത്. അതിനുശേഷം നേരെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ നിന്നൊരു M4A1 കിട്ടി. അപ്പോൾ നമുക്ക് ലോങ് റേഞ്ച് ഗണ്ണ് സെറ്റായി, ഷോർട്ട് റേഞ്ചോടെ സെറ്റായാൽ മതി എന്ന് കരുതി ഇവിടെയൊക്കെ വന്നപ്പോഴത്തേക്കും ഇവിടെ ആ ഒരു മിനി ഷോർട്ട് ഗണ്ണ് കിടപ്പുണ്ടായിരുന്നു. ശേഷം ഇവിടെ നിന്ന് വന്നപ്പോഴത്തേക്കും നമുക്ക് എന്തായാലും UMP കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഷോർട്ട് റേഞ്ച് ഗണ്ണ് സെറ്റായി, കുറച്ച് ആമയും കാര്യങ്ങളൊക്കെ മതി. അപ്പോൾ താഴെയും കൂടെ ലൂട്ട് ചെയ്യാൻ നേരെ ഇവിടെ വന്നപ്പോൾ ഇതേ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഒരുത്തൽ നമ്മുടെ UMP എടുത്തിട്ട് വേറെ ലെവലൊരു എന്താണ് ഹെഡ്ഷോട്ടും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവനെ നോക്കിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ആ ഒരു കില്ലൂടെ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ആ ഒരു സ്ക്വാഡിലുള്ള ഒരുത്തനെ നമ്മൾ തീർത്തിട്ടുണ്ട്. ഇനി എന്താണ് മൂന്ന് പേരുടെ ഉള്ളൂ. അങ്ങനെ അവനെയും കൂടെ അടിക്കാൻ നേരം നേരെ കയറുന്നപ്പോൾ ദൈവം ഒരുത്തൻ നമ്മുടെ MP40 ഇട്ട് അവനിട്ടും നല്ലൊരു ഹെഡ്ഷോട്ട് കൊടുത്ത് അവനെ എന്താണെങ്കിലും നോക്കിയ സമയത്ത് അവൻ്റെ ടീംമേറ്റ് ആ ഒരു ബാൽക്കണി വീണ്ട മുകളിലായിട്ട് നിൽപ്പുണ്ടായിരുന്നു. നൈസായിട്ട് അവനെ സ്കോപ്പ് ചെയ്തിട്ട് അടിക്കാൻ നേരം നോക്കിയ സമയത്ത് ഒരു 170 ഹെഡ്ഷോട്ട് കൊടുത്തു. അതിനുശേഷം ഒരു ഹെഡ്ഷോട്ട് കൂടെ കൊടുത്ത് അവനെ എന്താണെങ്കിലും നോക്കി ചെയ്തു. അപ്പോൾ ഇവിടുത്തെ അവനെ എന്താണെങ്കിലും കില്ല് കംപ്ലീറ്റ് ചെയ്തിട്ട് നേരെ പോകാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ രണ്ടുപേരെ നമ്മൾ കില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ടീംമേറ്റ് തൊട്ട് ബാക്കിലായിട്ട് എനിക്ക് അടിക്കാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവനെ ആദ്യം അടിക്കാൻ നോക്കി, പക്ഷേ നടന്നില്ല. എന്താണെങ്കിലും ഈ ഒരു കില്ലൂടെ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ആ ഒരു സ്ക്വാഡിലെ മൂന്നാമത്തെ എനിമീനെ തീർത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു സ്ക്വാഡിൽ ഒരു ഒറ്റ ഒരുത്തനോടുള്ളൂ. അവനെയും കൂടെ അടിക്കാനായിട്ട് പറ്റിയെങ്കിൽ ഈ ഒരു പീക്കിലിറങ്ങിയ സ്ക്വാഡിനെ വേറെ ലെവലായിട്ട് തന്നെ നമ്മൾ വൈപ്പ് ചെയ്യുന്നതാണ്. അങ്ങനെ നേരെ ഇവിടെ വന്നപ്പോൾ ഈ ഒരു മതിലിൻ്റെ ബൈക്കിലായിട്ട് അവൻ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അവൻ എന്താണോ എന്നെ കണ്ടിട്ടാണോ എന്ന് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു അവൻ്റെ ടീംമേറ്റിനെയൊക്കെ റിവ്യൂ ചെയ്യാനായിട്ട് താഴോട്ട് ഓടുവാണെന്ന് തോന്നുന്നു. എന്തായാലും പുറകെ പോയിടിക്കാന്ന് കരുതി അലോക്കനെയൊക്കെ ഇട്ട് സ്പീഡിൽ വന്നപ്പോഴത്തേക്കും അവനിത് ഇതിൻ്റെ ബാക്കിലായിട്ട് നിൽപ്പുണ്ടായിരുന്നു. അതിനുശേഷം എനിക്കിട്ട് ചാടി നല്ല രീതിയിൽ ഡാമേജ് വന്നു. വെറും എന്താണ് 25 HP കണ്ട ഉള്ളായിരുന്നു. അങ്ങനെ എന്താണോ ആ ഒരു കില്ലൂടെ കംപ്ലീറ്റ് ചെയ്ത് വേറെ ലെവലായിട്ട് തന്നെ നമ്മളൊരു സ്ക്വാഡിനെ അങ്ങനെ വൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ഇമോട്ടൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു. പിന്നെ എന്തായാലും പെട്ടെന്ന് തന്നെ മെഡ്കിറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്തായാലും അവൻ്റെ ബോക്സിനൊക്കെ ലൂട്ടൊക്കെ എടുത്തിട്ട് വേറെ എനിമീനെ തപ്പി പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്താണോ അവൻ്റെ ബോക്സിൽ നിന്ന് ലൂട്ട് ചെയ്തിട്ട് വന്നപ്പോൾ നമുക്ക് അത്യാവശ്യത്തിനുള്ള ആമയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വേറെ ലെവലായിട്ട് നമ്മുടെ പീക്കിൽ വെച്ച് തന്നെ ഫസ്റ്റ് എന്താണോ ഒരു സ്ക്വാഡിനെ തന്നെ വൈപ്പ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഭയങ്കര സന്തോഷം. അപ്പോൾ ഈ ഒരു മാച്ചിൽ എങ്ങനെയെങ്കിലും എന്താണ് ഈ ഒരു ബുയ കളയാതെ നോക്കണം, അല്ലെങ്കിൽ ടാർഗറ്റ് കില്ല് കംപ്ലീറ്റ് ആക്കാനായിട്ട് നോക്കണം. ഇവൻ്റെ ബോക്സിൽ എന്താണോ AK-47 കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ M4A1 മാറ്റിയിട്ട് ആ ഒരു AK എടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ നേരെ ആ ഒരു AK കൂടെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം എന്താണോ ഈ ഒരു ഒക്കെ ബോക്സിൽ നിന്നൊക്കെ ലൂട്ട് ചെയ്തിട്ട് നമ്മൾ നേരെ അടുത്ത എനിമീനെ തപ്പി പോകാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും എൻ്റെ ബൗണ്ടിയിൽ നിന്ന് എന്താണോ Level 4 വെസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷത്തിൽ AW കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ എടുക്കാനായിട്ട് തോന്നി. പിന്നെ എന്താണോ വേണ്ടെന്ന് വെച്ചു. നമ്മൾ നേരെ ഇനി അടുത്ത എനിമീനെ തപ്പി പോവാണ്. അപ്പോൾ എന്താണോ ഈ ഒരു സമയം കൊണ്ട് നിങ്ങൾ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നേരെ ഇവിടെ വന്നിട്ട് ഈ ഒരു കിളിവീട്ടിൽ നിന്നൊക്കെ എന്തെങ്കിലും ലൂട്ടും കാര്യങ്ങളൊക്കെ കിട്ടുമോ നോക്കാമെന്നൊക്കെ എഴുതിയിട്ട് നേരെ ഇവിടെ വന്നു. ഇവിടെ മുകളിൽ എനിമിയൊക്കെ ഉണ്ടോയെന്ന് നോക്കി, പക്ഷേ എനിമിയും കാര്യങ്ങളൊന്നും കണ്ടില്ല. അപ്പോൾ നേരെ ഇനി നമുക്ക് നമ്മുടെ പോഞ്ചിനോക്കിലേക്ക് പോയേക്കാന്ന് വിചാരിച്ച് നേരെ ഇനി പോഞ്ചിനോക്കിലോട്ട് പോവാണ്. അങ്ങനെ നേരെ വന്നിട്ട് ഈ താഴെയുള്ള ലൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ എന്തായാലും കയ്യിലൊരു ഗ്ലൂവാളൊക്കെ പിടിച്ചിട്ടാണ് നേരെ നമ്മുടെ പോഞ്ചിനോക്കിലോട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ പോഞ്ചിനോക്കിൽ എനിമി ഉണ്ടോയെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് PK വെച്ച് ഒരു സ്ക്വാഡിനെ വൈപ്പ് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ നമ്മുടെ പോഞ്ചിനോക്കിലും പോയിട്ട് ഒരു സ്ക്വാഡിനെയൊക്കെ വൈപ്പ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കാമെന്നൊക്കെ എഴുതിയിട്ട് നേരെ നമ്മൾ സ്ഥിരം ചെയ്യാറുള്ള പോലെ തന്നെ നമ്മുടെ പോഞ്ചിനോക്കിലോട്ട് എന്താണ് സിപ്ലൈൻ അടിച്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ നേരെ വന്നപ്പോഴത്തേക്ക് നമ്മൾ എനിമീനെ ഒന്നും കണ്ടില്ല. അപ്പോൾ ഇവിടെയൊക്കെ ലൂട്ട് ചെയ്തിട്ട് ഒന്നെങ്കിൽ ഇവിടെ നോക്കാം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകാമെന്ന് എഴുതിയിട്ട് നേരെ ഇവിടെ നോക്കി. അപ്പോൾ ഇവിടെ നിന്ന് എന്താണ് നമുക്ക് 4x സ്കോപ്പും കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു. ശേഷം ഇത് ഇവിടെ ഫൈറ്റ് നടക്കുന്നുള്ള തോന്നി. അപ്പോഴത്തേക്ക് ആ ഒരു എന്താണ് ആ ഒരു ബാരലിൽ ആരാണ്ട് പൊട്ടിച്ചതായിരുന്നു. നോക്കിയപ്പോൾ എനിക്കിട്ട് നല്ല രീതിയിലുള്ള ഡാമേജും കാര്യങ്ങളൊക്കെ അവർ തന്നായിരുന്നു. പിന്നെ ഞാനും നമ്മുടെ AK ഇട്ട് നല്ല രീതിയിലുള്ള ഡാമേജ് കൊടുത്തു. അപ്പോൾ ഹെഡൊന്നും കയറാത്തത് കൊണ്ട് തന്നെ ആ ഒരു കില്ല് എടുക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ നോക്കിയപ്പോഴത്തേക്ക് ആ ഒരു കിളിവീണ്ട മുകളിലൊക്കെ ആയിട്ട് എനിമി ഉണ്ടായിരുന്നു. നൈസായിട്ട് ഈ ഒരു വഴി കറങ്ങിയിട്ട് ഇതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് അമ്മമാരെ അടിക്കാൻ പറ്റുമെന്ന് നോക്കാമെന്നൊക്കെ എഴുതിയിട്ട് നേരെ ഞാൻ ഇങ്ങോട്ട് വന്നു. അപ്പോൾ അമ്മമാർ ഒരു സ്ക്വാഡാണെന്ന് തോന്നുന്നു. എന്താണെന്ന് നോക്കാമെന്ന് കരുതിയിട്ട് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു കിളിവീണ്ട മുകളിലായിട്ട് എന്താണ് 2-3 പേരും കണ്ട് ഉണ്ടായിരുന്നു. പക്ഷേ നോക്കിയപ്പോൾ അപ്പുറത്തൂടെ ഒരുത്തിന് ഓടുന്നുണ്ടായിരുന്നു. അവനിട്ട് എന്താണ് 27 കുറച്ച് ഡാമേജും കാര്യങ്ങളും കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആരെ ആരും ഇതുവരെ എന്താണ് കില്ല് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ എന്താണെന്ന് നോക്കാമെന്നൊക്കെ എഴുതിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് തന്നെ നിൽക്കുകയാണ്. അതിനുശേഷം നോക്കിയപ്പോൾ ആ ഒരു കിളിവീണ്ട അകത്ത് നമ്മരെന്താണ് തലവെളിയിലോട്ട് ഇടുവാണെങ്കിൽ എങ്ങനെയെങ്കിലും അടിക്കാമെന്നൊക്കെ കരുതി ഞാൻ നൈസായിട്ടൊന്ന് ഓപ്പണിലോട്ടൊക്കെ നിന്ന് നോക്കാൻ കരുതിയിട്ടൊന്ന് ഓപ്പണിലോട്ടൊക്കെ നിന്ന് നോക്കി. പക്ഷേ ഓപ്പണിലോട്ട് നിന്ന് നോക്കിയിട്ടോ അമ്മമാർ ഇറങ്ങി വരുന്ന സ്ഥിതിയൊന്നും കാണുന്നില്ല. പിന്നെ ഞാൻ ഓർത്തു നേരെ ഇതുവഴി എന്താണെങ്കിലും കറങ്ങിപ്പോയി അടിച്ചാലോ എന്ന്. പിന്നെ അപ്പുറേ ആ ഒരു
വീടിൻ്റെ അകത്തായിട്ട് ഒരു എനിമി ഒന്നല്ലോ തോന്നി അവനായിട്ട് അടിക്കാനായിട്ട് നോക്കി, പക്ഷേ അതും നടന്നില്ല. അപ്പോഴത്തേക്കും അവിടെ എന്താണ് വേറെ ഫൈറ്റിംഗ് കാര്യങ്ങളൊക്കെ നടക്കുകയാണെന്ന് തോന്നുന്നു. ഇനി വേറെ എനിമി അവിടെ വന്നാണോന്ന് അറിയത്തില്ല. എന്തായാലും ഈ ഒരു വഴി കറങ്ങിപ്പോയിട്ട് നമുക്ക് എന്താണെങ്കിലും റഷ് ചെയ്ത് പോയിട്ട് അടിക്കാമെന്ന് വിചാരിച്ച് ഞാൻ എന്താണെങ്കിലും ഈ ഒരു വഴി നേരെ കയറിയിട്ടുണ്ടെങ്കിൽ അമ്മമാരെൻ്റെ തലയടിച്ച് പൊളിക്കുക, അത് ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു വഴി കറങ്ങി കയറുവാണെങ്കിൽ അമ്മമാരെന്നെ അത്ര പെട്ടെന്നൊന്നും അടിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വഴി നേരെ എന്താണെങ്കിലും കറങ്ങി കയറിയിട്ട് അമ്മമാരെ അടിക്കാൻ പറ്റുമോ നോക്കാമെന്നൊക്കെ കരുതിയിട്ട് ഞാൻ നേരെ എന്താണെങ്കിലും ഇങ്ങോട്ട് കറങ്ങി കയറുവാണ്. അപ്പോൾ അവിടെ വേറെ അടിയും കാര്യങ്ങളൊക്കെ നടക്കുവാണെന്ന് തോന്നുന്നു. അപ്പോൾ വേറെ ടീം അവിടെ വന്നിരുന്നെന്ന് തോന്നുന്നു. എന്താണെന്ന് നോക്കാമെന്നൊക്കെ കരുതിയിട്ട് ഞാൻ വന്ന സമയത്ത് അവിടെ ആരാണ്ട് ഗ്ലൂവാളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നോക്കിയപ്പോൾ ഇതിൻ്റെ അകത്തോട് ആരാണ്ട് ഓടുന്നോളം തോന്നി, പക്ഷേ എനിമീനെ കണ്ടില്ല. നേരെ ഇതേ വന്നപ്പോൾ ഒരു എനിമി നല്ല രീതിയിൽ ഡാമേജ് നമ്മുടെ MP40 വെച്ച് കൊടുത്തിട്ട് ആ ഒരു കില്ല് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ടീംമേറ്റ് ഇവിടെ വല്ലതും വന്നോന്ന് അറിയത്തില്ല. ഇതിൽ നിന്ന് എന്തെങ്കിലും മേടിക്കാമെന്ന് കരുതി നോക്കിയ സമയത്ത് നമ്മുടെ ടീംമേറ്റ് തൊട്ടടുത്ത് വരുന്നുള്ളൊരു സൗണ്ട് കേട്ടു. പക്ഷേ എവിടെയാണെന്ന് അറിയത്തില്ലായിരുന്നു. പിന്നെ എന്താണെന്ന് മേടിച്ച് നോക്കാമെന്ന് കരുതിയിട്ട് നമ്മൾ എത്തിയിരുന്ന ഒരു രണ്ട് സെറ്റ് ഗ്ലൂവാള് മേടിച്ചിട്ടുണ്ട്. പക്ഷേ നേരെ ഇവിടെ വന്നപ്പോൾ ഈ ഒരു സൈഡിൽ ഒരു എനിമി ഇതേ മാഗിട്ട് ഞെക്കി പിടിച്ച് വരുന്നു. നമ്മൾ MP40 ഇട്ട് ഞെക്കി പിടിച്ചു, അവൻ മാഗിട്ട് ഞെക്കി പിടിച്ച് ആ ഒരു വോക്കോങ്ങനെ കിട്ടു. പിന്നെ ഒരു വിധത്തിൽ നമ്മൾ എന്താണെങ്കിലും നമ്മുടെ MP40 വെച്ചിട്ട് അവൻ എന്താണെങ്കിലും നോക്കിയിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ മാഗായിരുന്നു. ഒരു വിധത്തിലാണ് നമ്മൾ രക്ഷപ്പെട്ടതെന്ന് വേണേൽ പറയാം. പിന്നെ ഈ ഒരു വീടിൻ്റെ അകത്ത് കയറി ഇന്നിട്ട് മെഡിക്കറ്റ് യൂസ് ചെയ്തിട്ട് ഇറങ്ങി പോയിട്ട് അവനെ അടിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ നേരെ എന്താണെങ്കിലും ഇതിൻ്റെ അകത്ത് കയറി മെഡിക്കറ്റ് യൂസ് ചെയ്തിട്ട് അവൻ്റെ കില്ല് അങ്ങനെ ഫിനിഷ് ചെയ്തിട്ട് അവൻ്റെ ബോക്സിൽ നിന്ന് വേണ്ട ലൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ അവൻ്റെ ബോക്സിൽ AWM ഒക്കെ കിടപ്പുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു AWM ഒക്കെ എടുക്കാനായിട്ട് തോന്നി. പിന്നെ എന്താണെന്ന് വേണ്ടെന്ന് വെച്ചു. അപ്പോൾ AK തന്നെയാണ്. സോളോ വേഴ്സസ് സ്ക്വാഡ് കളിക്കുമ്പോൾ എന്താണെന്ന് നല്ലതെന്ന് വിചാരിച്ചാണ് ഒരു AK തന്നെയാണ് എടുത്തത്. പക്ഷേ ഇതിലോട്ട് വന്നിട്ട് നമുക്ക് എന്താണുള്ള ഒരു Level 3 ബാഗ് മേടിച്ചാലാന്ന് വിചാരിച്ചു. എൻ്റെ ബാഗ് നോക്കിയപ്പോൾ Level 2 ആയിരുന്നു. പിന്നെ നമ്മൾ ആ ഒരു Level 3 ബാഗൊക്കെ മേടിച്ചിട്ടുണ്ട്. ശേഷം ഒരു സ്കാനറോടെ മേടിക്കാൻ കരുതിയിട്ട് ആ ഒരു സ്കാനറോടെ മേടിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവിടെ ലൂട്ട് ബോക്സിൽ കുറച്ച് ലൂട്ടും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ അടിച്ചിരുന്നു കുറച്ച് ഗ്ലൂവാളൊക്കെ കിട്ടി. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ 13 ഗ്ലൂവാളായിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഇനി എന്താണ് ടീംമേറ്റും കാര്യങ്ങളൊക്കെ എവിടെയാണെന്ന് അറിയത്തില്ല. ആ ഒരു ടീംമേറ്റൊക്കെ ഇവിടെ എല്ലാം ഉണ്ടോ എന്ന് നോക്കി, പക്ഷേ ഇവിടെ ഒന്നും കാണുന്നില്ലായിരുന്നു. പിന്നെ എന്താണെങ്കിലും ഇതുവഴിയൊക്കെ നീസ്റ്റ് കറങ്ങിപ്പോയി നോക്കാമെന്നൊക്കെ കരുതിയിട്ട് ആ ഒരു ടീംമേറ്റൊക്കെ ഇവിടെ വല്ലതും ഉണ്ടോ എന്നൊക്കെ ജയിച്ചായിട്ട് നോക്കുവാണ്. കാരണം ഇവിടെ വല്ലതും ഒളിച്ചു വല്ല ഇരിപ്പുണ്ടായിരിക്കും എന്ന് കരുതിയിട്ട് ഇവിടെയൊക്കെ തപ്പുകയാണ്. പക്ഷേ ഇവിടെ ഒന്നും കണ്ടില്ല. പിന്നെ എന്താണെങ്കിലും എന്നെ വല്ലതും കണ്ടെങ്കിൽ ഒന്ന് അടിക്കട്ടെ എന്ന് കരുതിയിട്ട് നമ്മുടെ ഈ ഒരു മിനി ഷോട്ട് ഗണ്ണ് വെച്ച് ഞാൻ ഈ ഒരു ഓപ്പണിംഗ് കൂടെ ചുമ്മാ തറന്ന് വെടി വെച്ചുകൊണ്ട് നടക്കുവാണ്. അപ്പോൾ ആ ഒരു വെടി സൗണ്ട് എങ്കിലും കേട്ടിട്ട് അമ്മമാർ ഇറങ്ങി വരുമെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ വെടി വെച്ചുകൊണ്ട് നടന്നത്. പക്ഷേ കുറേ നേരം നോക്കിയിട്ട് എന്താണല്ലോ അവരെ കാണുന്നില്ല. അപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമൊന്നും ഇല്ലെന്ന് തോന്നി. ഇനി അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒരു ലൂട്ട് ബോക്സ് കിടക്കുന്നുണ്ട്. പകുതിയിൽ നിന്ന് വന്ന് നോക്കിയ സമയത്ത് നമുക്ക് വെസ്റ്റ് അപ്ഗ്രേഡറും അതുപോലെ തന്നെ കുറച്ച് ലൂട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇഷ്ടംപോലെ ARM കാര്യങ്ങളൊക്കെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വേണ്ട ലൂട്ടൊക്കെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നേരെ എന്താണല്ലോ നമ്മുടെ വെസ്റ്റൂടെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നമ്മുടെ വെസ്റ്റൂടെ അങ്ങനെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ട് നേരെ അടുത്ത എനിമീനെ തപ്പി പോവുകയാണ്. അപ്പോൾ സ്ഥിരം ചെയ്യാറുള്ള പോലെ തന്നെ നമുക്ക് നമ്മുടെ ഫാക്ടറിയിൽ തന്നെ പോയിട്ട് എനിമി ഉണ്ടോ നോക്കാമെന്ന് കരുതിയിട്ട് നേരെ ഫാക്ടറിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ എനിമി കാണാനായിട്ടുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. എന്താണല്ലോ നോക്കാമെന്ന് കരുതി അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്യാതാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ എന്താണല്ലോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ ഗെയിം പ്ലേ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് കാണും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ നേരെ ഇനി ഗെയിം പ്ലേയിലോട്ട് വരുവാണെങ്കിൽ നേരെ നമ്മൾ എന്താണ് നമ്മുടെ ഫാക്ടറിയിൽ അങ്ങനെ വന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വഴി കറങ്ങി പോയിട്ട് ഫുൾ എന്താണുള്ള എനിമി ഉണ്ടോ നോക്കാമെന്ന് കരുതി. അപ്പോൾ സോൺ എന്താണെങ്കിലും സിങ്കായി വരുന്നുള്ളത് കൊണ്ട് തന്നെ സോണി എന്നൊക്കെ ആല് ഓടി വരാനായിട്ടുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ് നേരെ എന്താണുള്ള ഈ ഒരു വഴി കറങ്ങി വന്നത്. പക്ഷേ ഇതുവഴി കറങ്ങി വന്നിട്ട് എനിമീനൊന്നും കണ്ടില്ല. അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്കും നേരെ ഇത് ഫ്രണ്ടിൽ കൂടെ ഒരു എനിമി ഓടുന്നു. അപ്പോൾ അവന് ഒറ്റയ്ക്ക് ഉള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ അവനെ എങ്ങനെയെങ്കിലും അടിക്കാൻ പറ്റുമോ നോക്കാമെന്നൊക്കെ കരുതിയിട്ട് നേരെ ഞാൻ എന്താണുള്ള അലോക്കിനെയൊക്കെ യൂസ് ചെയ്തിട്ട് അവൻ്റെ പുറകെ ഓടുവാണ്. അപ്പോൾ അവൻ എന്നെ ഇതുവരെ സ്പോട്ട് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ അവൻ അപ്പുറത്തോട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നോക്കിയപ്പോഴത്തേക്കും അവനാ ഒരു വണ്ടി എടുത്തുകൊണ്ട് പോകാനായിട്ട് നോക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ വണ്ടിയുടെ അടുത്ത് എത്തുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും അടിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ എന്താണോ അവനെ അടിച്ച് പോന്നിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ കയ്യിൽ ഗ്ലൂവാളും കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു തോന്നുന്നു. അല്ലെങ്കിൽ എന്താണല്ലോ അവനിപ്പോൾ ഗ്ലൂവാൾ ഇട്ടാനേ. അപ്പോൾ നമുക്ക് ആ ഒരു ബോക്സിൽ നിന്ന് വല്ല ലൂട്ടും കിട്ടുമോ നോക്കാമെന്നൊക്കെ കരുതിയിട്ട് ചെന്ന് നോക്കാമെന്ന് കരുതിയിട്ട് നേരെ എന്താണെന്ന് ചെന്ന് നോക്കിയപ്പോൾ ആ ഒരു ബോക്സിൽ ഒരു ലൂട്ടും ഇല്ല. ആകെ ഉണ്ടായിരുന്ന ആ ഒരു ഗണ്ണ് മാത്രമാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മിക്കവാറും ഇവൻ ആ ഒരു ഫാക്ടറിയുടെ മുകളിൽ സർവേ ചെയ്ത് ഇരുന്നിട്ട് എന്താണെങ്കിലും സോണ് വന്ന സമയത്ത് താഴോട്ട് വന്നതായിരിക്കും. ഇത് നോക്കിയപ്പോഴത്തേക്ക് താഴെ ഒരു എനിമി നിൽക്കുന്നു. അവനിട്ട് അടിക്കാനായിട്ട് നോക്കിയപ്പോഴത്തേക്കും ഈ സൈഡിൽ നിന്ന് വേറെ ഇടത്തിനോടെ അടിക്കുന്ന സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടു. പെട്ടെന്ന് എന്താണെങ്കിലും സൈഡിൽ ഗ്ലൂവാളിട്ടിട്ട് താഴെയുള്ളവനെ അടിക്കാൻ നോക്കിയപ്പോഴത്തേക്കും അവൻ ആ ഒരു വൂക്കോങ്ങിൻ്റെ എബിലിറ്റി ഇട്ട് എന്താണെങ്കിലും നിൽക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മൾ എന്താണല്ലോ അവനെയും കൂടെ അടിച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ 8th കില്ല് നമ്മളങ്ങനെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി വെറും 2 കില്ലൂടെ മതി നമ്മുടെ ടാർഗറ്റ് കില്ല് കംപ്ലീറ്റ് ആക്കാനായിട്ട്. മാക്സിമം ആ ഒരു
കില്ലൊക്കെ കംപ്ലീറ്റ് ആക്കാനായിട്ട് നോക്കുന്നതാണ്. ഈ ഒരു സൈഡിൽ നിന്ന് അടിച്ചവനെ ഇനി പോയി അടിക്കാൻ കരുതി, നേരെ അവൻ ഇതിൻ്റെ മുകളിലാണെന്ന് കരുതി നേരെ വന്നപ്പോഴത്തേക്കും മുകളിലൊന്നും അല്ലായിരുന്നു ഇതേ, അവൻ താഴെ ഇരിക്കുമായിരുന്നു. അപ്പം നല്ല രീതിയിൽ ഡാമേജ് എന്തായാലും കൊടുത്തപ്പോഴത്തേക്കും അവനിത് അപ്പുറത്തോട്ട് മാറി. വീണ്ടും നമ്മുടെ MB40 എടുത്ത് വേറെ ലെവൽ ഒരു ഹെഡ് ഷോട്ട് ഒക്കെ കൊടുത്തിട്ട് ആ ഒരു കില്ലോടെ കംപ്ലീറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ അവൻ്റെ ബോക്സിൽ നിന്ന് നമുക്ക് വേണ്ട ലൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ മുകളിൽ വേറെ എനിമി ഉണ്ടോ നോക്കാമെന്ന് കരുതിയിട്ട് ഇതിൻ്റെ മുകളിൽ വന്നപ്പോൾ ഇതിൻ്റെ മുകളിൽ വേറെ എനിമി ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ താഴെ നിന്ന് ഇനി എനിമി വരാനായിട്ടുണ്ട്. അപ്പോൾ ആദ്യം അവിടെ നിന്ന് സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടായിരുന്നു എനിമി ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ സോൺ എന്താണല്ലോ ഇപ്പോൾ തന്നെ വരുവായും കൊണ്ട് തന്നെ സോണിൽ സ്വിംഗ് ചെയ്യുന്ന സമയത്ത് അവനെ അടിക്കാൻ നേരിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് സോൺ സ്വിംഗ് ആയപ്പോഴത്തേക്ക് അവനത് ഓടാനായിട്ട് നോക്കുന്നു. അപ്പം 111 ഒരു ഹെഡ് ഷോട്ടും നല്ല രീതിയിലുള്ള ഡാമേജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പോലും അവനെ എന്താണെങ്കിലും കില്ല് ചെയ്യാനായിട്ട് പറ്റിയില്ല. വീണ്ടും നമ്മൾ കുറച്ചുകൂടെ ഡാമേജ് കൊടുത്ത് അവനെ എന്താണെങ്കിലും നോക്കിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അവൻ്റെ കില്ല് ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് അടുത്ത സോണിലോട്ട് കയറാമെന്ന് കരുതി നോക്കിയ സമയത്ത് നമ്മുടെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഡേഞ്ചർ. അപ്പോൾ നമുക്ക് ഡേഞ്ചർ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു സൈഡ് വഴി കറങ്ങിയിട്ട് നമ്മുടെ പീക്കിലോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നേരെ നമ്മുടെ പീക്കിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അപ്പം നമുക്ക് ഈവൻ്റ് ഫ്രീ ഫയർ ഇഷ്ടംപോലെ ഈവൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് റിവാർഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ അറിയാതെ പോകുന്ന ഇഷ്ടംപോലെ ക്ലൂട്ടുകാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്താണ് ആ ഒരു ഈവൻറ്റ് എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് മലയാളത്തിൽ പറഞ്ഞു തരാനായിട്ട് ബംഗാളി യൂട്യൂബേഴ്സൊക്കെ ഇഷ്ടം പോലുണ്ട്. അപ്പം മലയാളി യൂട്യൂബേഴ്സ് എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു തരാനായിട്ട് കുറവാണ്. ഒരു സെക്കൻഡ് ചാനൽ അതിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്താലോ എന്ന് ഓർക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം അതിനെപ്പറ്റിയോടെ നേരെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നേരെ നമ്മുടെ ഡേഞ്ചറൊക്കെ പോയിട്ട് നേരെ നമ്മൾ എന്താണെങ്കിലും പീക്കിൽ കയറി വന്നിട്ടുണ്ട്. ഇപ്പോൾ പീക്ക് വന്ന സമയത്ത് തന്നെ ഒരു സ്കാനറിൻ്റെ അകത്തോട്ടാണ് നമ്മൾ വന്ന് കയറിയത്. പക്ഷേ ആ ഒരു UAV-ക്കകത്ത് എന്താണ് എനിമിയും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ലായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത എനിമി എവിടെയാണ് തപ്പാന്ന് കരുതിയിട്ട് നമ്മൾ നേരെ നമ്മുടെ പീക്കിലോട്ട് വരികയാണ്. അപ്പോൾ നമുക്ക് 10 kill കംപ്ലീറ്റ് ആയിരുന്നു. അത് ഞാൻ സത്യത്തിൽ ഇപ്പോഴാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് കില്ലൊക്കെ നമ്മൾ ആ ഒരു എനിമീനെ ഫിനിഷ് ചെയ്ത സമയത്ത് തന്നെ കംപ്ലീറ്റ് ആയിരുന്നു. പിന്നെ എന്താണെന്ന് സീനില്ല, നമുക്കിനി ബുയ ടാർഗറ്റ് കൂടെ നോക്കിയാൽ മതി. മാക്സിമം ആ ഒരു ബുയ ടാർഗറ്റൊക്കെ അടിക്കാനായിട്ട് നോക്കുന്നതാണ്. അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്കും ഈ ഒരു സ്കാനറിൻ്റെ അങ്ങേയറ്റതായിട്ട് ഒരു എനിമീനെ കണ്ടു. അപ്പോൾ ഒരു എനിമിയിൽ അവർ രണ്ടുപേരുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു വഴി കറങ്ങിപ്പോയിട്ട് അവരെ അടിക്കാമെന്ന് എഴുതിയിട്ട് ഞാൻ എന്താണെങ്കിലും ഈ ഒരു വഴി കറങ്ങിപ്പോവാണ്. അപ്പോൾ അവർ എലിമിനേറ്റ് ആയോന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ആരും എലിമിനേറ്റ് ആകുന്ന എഴുതിയൊന്നും കാണിച്ചില്ലായിരുന്നു. എന്താണെങ്കിലും അവരെ അടിക്കാൻ നോക്കാമെന്ന് കരുതിയിട്ട് നേരെ ഇവിടെ വന്നു. പക്ഷേ നമ്മൾ ഇവിടെ വന്നിട്ടും അമ്മാരെയൊന്നും കാണുന്നില്ല. നോക്കിയപ്പോൾ എന്താണല്ലോ എൻ്റെ ബാറ്ററി 20% ആയെന്ന് പറഞ്ഞിട്ട് എഴുതി കാണിച്ചു. പിന്നെ നല്ല രീതിയിൽ എന്താണല്ലോ ലാഗും കാര്യങ്ങളൊക്കെ അടിക്കാനായിട്ടും തുടങ്ങുമായിരുന്നു. പക്ഷേ എന്താണല്ലോ അതൊന്നും കാര്യമാകുന്നില്ല. നമുക്ക് എനിമി ഇവിടെയാണെന്നും അതുപോലെ തന്നെ ഈ ഒരു കളി പെട്ടെന്ന് ഫിനിഷ് ചെയ്യാനായിട്ടാണ് നോക്കുന്നത്. പിന്നെ നേരെ ഇവിടെ വന്ന് നോക്കി, ഇവിടെ എനിമീനൊന്നും കാണുന്ന പോലുമില്ല. അപ്പം ഇവർ താഴെ വഴിയുള്ള അമ്മമാർ കറങ്ങിപ്പോകാൻ നോക്കാമെന്ന് കരുതിയിട്ട് ഇവിടെ വന്ന് നോക്കിയത്. പക്ഷേ ഇവിടെ നിന്ന് നോക്കിയിട്ടൊന്നും അമ്മമാരെ കാണുന്നൊന്നുമില്ല. അപ്പം ഇനി ഇവിടെ വന്നിട്ട് കാര്യമൊന്നുമില്ല, നമുക്ക് നേരെ അടുത്ത് എവിടെയെങ്കിലും എനിമി ഉണ്ടെങ്കിൽ തപ്പിപ്പോകാൻ കരുതി. അപ്പം നമ്മുടെ സോൺ എന്തായാലും അങ്ങ് അപ്പുറമായിട്ടായിരുന്നു. അപ്പം നമുക്ക് സോണിൽ പോയിട്ട് എനിമി ഉണ്ടെങ്കിൽ ഫൈറ്റ് ചെയ്യാമെന്ന് കരുതിയിട്ട് നേരെ സോണിലോട്ടാണ് പോകുന്നത്. പിന്നെ 6 alive അതിൽ ഒരാൾ ഞാനാണ്. അപ്പോൾ ബാക്കി 5 പേരോടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ടാർഗറ്റ് കില്ല് കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റിയായിരുന്നു. മാക്സിമം പറ്റുന്ന അത്രയും കില്ല് ഇനി എടുക്കാനായിട്ട് നോക്കുന്നതാണ്. അങ്ങനെ പക്ഷേ എനിമി എവിടെയാണെന്ന് മാത്രം കണ്ടില്ല. അപ്പോൾ ആ ഒരു എനിമീനെ മാത്രം കണ്ടാലേ കില്ല് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ, അത് വേറൊരു കാര്യം. പക്ഷേ എനിമീനെ ഒന്നും കണ്ടുപോലും കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും സോണിലോട്ട് തന്നെ കയറി നോക്കാമെന്ന് കരുതിയിട്ട് നേരെ ഈ ഒരു വഴി ഇറങ്ങിയിട്ട് നമ്മുടെ സോണിലോട്ട് തന്നെയാണ് ഇറങ്ങാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗത്ത് വന്നപ്പോഴത്തേക്കും താഴെ ഭാഗത്തു നിന്ന് ഒരു എനിമിയുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു വെടിവെക്കുന്നത്. അപ്പോൾ ഇതെന്തായാലും നോക്കാമെന്ന് കരുതിയിട്ട് നേരെ ഇവിടെ വന്ന സമയത്ത് താഴെ വേറെ ഫൈറ്റ് നടക്കുവാണെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു എനിമിയിൽ ആ ഒരു മരത്തിൻ്റെ ചുവട്ടിലോട്ട് നിൽപ്പുണ്ടായിരുന്നു. നല്ല രീതിയിൽ ഡാമേജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ആ ഒരു എനിമീനെ അങ്ങനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം താഴെ നിന്ന് വേറൊരുത്തിനോട് ഉണ്ടായിരുന്നു. അപ്പോൾ അവനെ സ്കോപ്പ് ചെയ്ത് നോക്കി, പക്ഷേ അവനെ കണ്ടില്ല. എന്താണല്ലോ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു സൈഡിലുള്ള എനിമി ഉണ്ടോ നോക്കിയിട്ട് ഇല്ലെങ്കിൽ നമുക്ക് താഴെ പോയിട്ട് അവനെ അടിക്കാമെന്ന് വിചാരിച്ച ഫസ്റ്റ് ഈ ഒരു സൈഡിൽ നിന്ന് വല്ലതും എനിമി വരുന്നുണ്ടോ എന്ന് നോക്കുവാണ്. നേരെ ഇവിടെ വരെ വന്ന് നോക്കിയിട്ട് എനിമിയൊന്നും വരുന്നൊന്നും ഇല്ലായിരുന്നു. അതിനുശേഷം നേരെ ഈ ഒരു വഴിയൊക്കെ എന്താണല്ലോ ഓട് നടന്ന് നോക്കി, പക്ഷേ എനിമീനൊന്നും കണ്ടില്ല. പിന്നെ നമുക്ക് നേരെ താഴെ പോയിട്ട് ആ ഒരു മരത്തിൻ്റെ ബാക്കിലൊക്കെ എന്താണ് എനിമി ഉണ്ടോ എന്ന് നോക്കാമെന്നൊക്കെ ചെയ്തിട്ട് നേരെ എന്താണെങ്കിലും ഇങ്ങോട്ട് വന്നു. അതിനുശേഷം നേരെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ലൂട്ട് ബോക്സ് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് ആമയും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ അത് എന്താണെങ്കിലും എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ ഇതേ താഴെയായിട്ട് എനിമി നിൽക്കുന്നു. നല്ല രീതിയിൽ ഡാമേജ് അവനോട്ട് കൊടുത്തു. അപ്പോൾ ഒരു 101 ഹെഡ് ഷോട്ട് കൊടുത്തായിരുന്നു. 10 ഹെഡ് കൊടുത്താലേ നേരെ റഷ് ചെയ്ത് നിന്ന് അടിക്കാൻ കരുതി. നേരെ കയറി ചെന്നപ്പോഴത്തേക്കും അവൻ ആ ഒരു വൂക്കോങ്ങിൻ്റെ എബിലിറ്റി ഇട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും അവൻ ആ ഒരു വൂക്കോങ്ങിൻ്റെ എബിലിറ്റി ഇട്ട് നിന്നതുകൊണ്ട് തന്നെ എനിക്ക് എന്താണെങ്കിലും അവനെ അടിക്കാനായിട്ട് പറ്റിയില്ല. പക്ഷെ ആദ്യം തന്നെ നല്ല രീതിയിൽ ഡാമേജ് കൊടുത്തതിൻ്റെ കോൺഫിഡൻസിൽ കയറി വന്നായിരുന്നു. ഇല്ലെങ്കിൽ ഒരു ഗ്രനേഡൊക്കെ എറിഞ്ഞിട്ട് നൈസായിട്ട് കയറി വന്നാൽ മതിയായിരുന്നു. പക്ഷേ എന്തൊക്കെയാണല്ലോ അവനെ അടിക്കാനായിട്ടൊന്നും പറ്റിയില്ല. പിന്നെ ഈ ഒരു കളിയിൽ നമുക്ക് 11 kill എടുക്കാനായിട്ട് പറ്റിയിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ പുതിയ ടാർഗറ്റ് കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റിയില്ല. എന്തായാലും ലൈക്കും കാര്യങ്ങളൊക്കെ കൊടുക്കാനൊക്കെ ചെയ്തിട്ട് ലൈക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇതിലും ലെവലൊരു വേറെ ലെവലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.